നല്ല മെക്കാനിക്ക വണ്ടി, ഫുൾ മെക്കാനിക്ക വേണം, ഫുൾ പണി ആൻഡ്രോയിഡ് സെറ്റ്, അലവീല് ടയർ, 25,000 നമുക്ക് നല്ല പ്രൊഫൈലിന്റെ ഇറക്കി കൊടുക്കാം. ഈ വണ്ടി സിംഗിൾ ഓണർഷിപ്പ്, കറക്റ്റ് സർവീസ്, പമ്പർ ടു പമ്പർ ഇൻഷുറൻസ് അടിപൊളി സ്വിഫ്റ്റ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി ഇറക്കാം. അലവീൽ ഇട്ട വണ്ടി ലോൺ കയറും. ഒരു 50 രൂപയ്ക്ക് ഇറക്കോ? നിങ്ങളെ പ്രൊഫൈൽ ഉഷാറാണ്. 50 രൂപയ്ക്ക്, 60 രൂപയ്ക്ക്, 20 രൂപയ്ക്കും 10 രൂപയ്ക്ക് ഇറക്കട്ടോ. ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് ഉണ്ട്, സെക്കൻഡ് ജാവ് ഉണ്ട്, റിമോട്ട് ഉണ്ട്, എല്ലാ സംഭവം. എല്ലാ സംഭവം നല്ല ക്വാളിറ്റി ആൻഡ് ക്വാളിറ്റി ഉണ്ട്. നമ്മളങ്ങനെ വീണ്ടും വീണ്ടും ഏകദേശം ഒരു 1.5 ആഴ്ചയ്ക്ക് ശേഷം വീണ്ടും മലപ്പുറം മച്ചിങ്ങുള്ള എം കെ യൂസർകാർ തന്നെ വീണ്ടും എത്തിക്കുന്നുണ്ട്. പുതിയ വണ്ടിയിൽ കുറെ സ്റ്റോക്ക് അറിയാം. പക്ഷേ ഒരു 15 വണ്ടിയിൽ പുതിയ സ്റ്റോക്ക് അറിയണോ. ഒറ്റപ്പാട്ടില് മാക്സിമം ഫുൾ വണ്ടി ആകട്ടെ. അതേമാതിരി ഡസ്റ്ററുകൾ ഉണ്ട് ഫുൾ ഓണിൽ, അതേമാതിരി ജീപ്പ് കോമ്പസുകളൊക്കെ ഫുൾ ഓണിലാണ്. ബാക്ക് സെന്റ് റെഡി കണ്ടിട്ടുണ്ട്, അത് ഫുൾ ഓണിൽ. നമ്മളെ കൂടുതൽ ഭാഗം നമ്മളെ വീടിലേക്ക് സ്വാഗതം. സുഖമാണല്ലേ? ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് റോട്ടിനെ, മലപ്പുറത്തുനിന്ന് കോഴിക്കോട് റോട്ടിനും മച്ചിങ്ങല്, മലപ്പുറം ജില്ലയിലെ മച്ചിങ്ങലാണ്. മച്ചിങ്ങല് മലപ്പുറം ജില്ലയിലും മലപ്പുറം ടൗണിലും മച്ചിങ്ങല്, മച്ചിങ്ങലാണല്ലേ. മലപ്പുറം ടൗണിൽ 2 കിലോമീറ്റർ മാറ്റുള്ളൂ, മലപ്പുറം ടൗണിൽ തന്നെ. ക്ലാസിക് ഷോറൂമിന് ഓപ്പോസിറ്റ്, നേരെ ഓപ്പോസിറ്റ് എം കെ യൂസ്. ഗൂഗിളിൽ അടിച്ചാൽ കിട്ടും, ഗൂഗിളിൽ അടിച്ചാൽ എന്തായാലും കിട്ടും, എന്തായാലും കിട്ടും. എത്ര മുതൽ വണ്ടികൾ തുടങ്ങുന്നുണ്ട് നമുക്ക്? ഏകദേശം 55 രൂപ മുതലാണ് ഇപ്പൊ സ്റ്റാർട്ടിംഗ് വരുന്നത്. സ്റ്റാർട്ടിംഗ് വരുന്നത് തുടങ്ങണ്ടല്ലേ. അത് നാനോളൊക്കെ കയറും, നാനോളൊക്കെ. പിന്നെ ജീപ്പ് കോമ്പസുകളൊക്കെ ഫുൾ ഓൾ ഉണ്ടല്ലോ. അതൊക്കെ നല്ല കസ്റ്റമർ ആണെങ്കിൽ, പ്രൊഫൈല് പ്രൊഫൈല് ഉഷാറാണെങ്കിൽ നമുക്ക് ചെയ്തു കൊടുക്കാം. മാക്സിമം ഫുൾ ഓൺ ആണ്. എക്കോസ്പോർട്ടുകളുണ്ട്, എക്കോസ്പോർട്ട് ഉണ്ട്, 15 എക്കോസ്പോർട്ട് ഉണ്ട്, i20 ഉണ്ട്, i10 ഉണ്ട്, എല്ലാ വണ്ടികളും. എല്ലാ മോഡൽ വണ്ടികളും, അതായത് എല്ലാ കമ്പനി വണ്ടികളുടെ മാക്സിമം ലോണാണ്. നിങ്ങളെ പ്രൊഫൈൽ ഉഷാറാണ്, മാക്സിമം ലോൺ. ലിവകളൊക്കെ മാക്സിമം ലോണിലുണ്ട്, 50,000 മുടക്കിൽ കുറെ ലിവകളുണ്ട്. അതേപോലെ ഡാക്സിന്റെ റെഡിയൊക്കെ ഉണ്ട്, ഫുൾ ഓൺ ഉറപ്പ് മുടക്കാതെ. സ്വിഫ്റ്റുകൾ ഫുൾ ഓൺ, അൾട്ടോണർ ഫുൾ ഒക്കെ നിങ്ങളെ പ്രൊഫൈല് 750 മേലെ സിബി സ്കോർ വേണല്ലേ? സ്കോർ വേണം. നമുക്ക് ഫുൾ ഓണിൽ ചെയ്തു മാക്സിമം ഫുൾ ഓൺ കൊടുക്കാം. കൊടുക്കാം. ഒന്നിനൊക്കെ ചെറിയ പൈസ കൊടുക്കാറല്ലേ? അതൊക്കെ 1.45 ആ ലെവലിൽ കൊടുക്കാറല്ലേ? ടവേരകൾ ഉണ്ട്, പിന്നെ ഇന്നോവ ഉണ്ട്, ഫോർച്യൂണർ ഉണ്ട്, റസവ ഉണ്ട്, എല്ലാ വണ്ടികളും ഉണ്ട്. അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഇവരെ കാണാൻ ശ്രമിക്കാം. നമ്മളെ ചാനലിലെ കാര്യം മറക്കാം, സബ്സ്ക്രൈബ് ചെയ്യാൻ, സപ്പോർട്ട് ചെയ്യാം. ഫേസ്ബുക്കിലാണ് പേജ് പോലെ മറക്കണ്ട. അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോകാം. ഫ്രണ്ട്സ്, അപ്പൊ ഫസ്റ്റ് നമ്മൾ പരിചയപ്പെടുന്ന നല്ല ബ്ലാക്ക് കളർ, നല്ല കരിമ്പുലി സാധനമാണ്, സിയാസട്ട്, അതും ഹൈബ്രിഡ് ആണ്, നല്ല മൈലേജ് ഉള്ള വണ്ടിയാണ്. അതും ഫാൻസി നമ്പർ നമ്മളെ കൂടുതൽ ഭാവാക്കി നമ്മളെ വീടിലേക്ക് സ്വാഗതം. 2018 വണ്ടിയാണ്, 18 മോഡലാണ്. സീറ്റ് പുള്ളിന്റെ നേരെ താഴെ വരുന്ന വണ്ടി. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്, കറക്റ്റ് സർവീസ് ഉള്ള വണ്ടിയാണ്. പ്രോപ്പർ ഹിസ്റ്ററി ഉണ്ട്, 4 ടയർ പുതിയതുണ്ട്, നല്ല ലെതർ സീറ്റ് കവർ ഉണ്ട്, എല്ലാം കാര്യങ്ങളൊക്കെ ചെയ്തതാണ്. നല്ല ക്വാളിറ്റി വണ്ടി, ഡീസൽ ഹൈബ്രിഡ്, നല്ല മൈലേജ് മൈലേജ് ഉണ്ടാവും, നല്ല അടിപൊളി വണ്ടി. സീറ്റുകളൊക്കെ എന്താ ലുക്ക്, ലെതറിന്റെ കാറൊക്കെ ചെയ്ത് എന്താ ലുക്ക്. എത്ര വണ്ടി നമ്മൾ ചോദിക്കണതല്ല? ഇത് നമ്മക്ക് 7.5 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. കൊടുക്കാം. അത് കുറക്കണ്ടാവോ? നീ കുറക്കണ. ചെറിയൊരു എണ്ണക്കായി കുറച്ച് കൊടുക്കാം. ചെറിയ എണ്ണക്കായി കുറച്ച് തരും. ഇൻഷുറൻസും പുതിയത് നമുക്ക് ഫസ്റ്റ് ക്ലാസ് ആണ് എടുത്തോളാം. ലോൺ വേണം, മാക്സിമം ലോൺ കിട്ടും. വന്നോട്ടെ, അതിനനുസരിച്ച് നമുക്ക്. അത് ഫാൻസി നമ്പർ 2001 നമ്പർ വരുന്നത്. ഏകദേശം ഒരു 10-80 രൂപയുടെ താഴത്തേക്ക് ഉണ്ടെങ്കിൽ നിങ്ങളെ പ്രൊഫൈൽ ഉഷാറാണെങ്കിൽ മാക്സിമം ലോൺ കയറും കേട്ടോ. കുറെ ഫുൾ വണ്ടികളുണ്ട്. ഫസ്റ്റ് വണ്ടി തന്നെ കൊടുക്കല്ലേ, നല്ല ജംട്ട വണ്ടി. എത്ര മൈലേജ് ഉണ്ട് ഇതിന്? ഇത് ഹൈബ്രിഡ് ആയതുകൊണ്ട് 25 സുഖമായിട്ട് കിട്ടും. എന്തായാലും കിട്ടും, നല്ല അടിപൊളിയായിട്ട് പോലെ. ഇത് ലിമിറ്റഡ് ആയിട്ട് വരുന്ന കളറായി, കളറാണ്. ബ്ലാക്ക് അല്ലാതെ ഇറങ്ങാത്തോണ്ടല്ലേ. ബ്ലാക്ക് വണ്ടിന്റെ ക്വാളിറ്റി ഒക്കെ എന്താ ചെറുക്കൽ, ആരും നോക്കി പോവാ. അമ്മാരി സാധനം അല്ലേ, ബ്ലാക്ക് വേണമെന്ന് പറഞ്ഞ എന്റെ ഉഷാറായി കൊടുക്കാല്ലേ. വെറും 50,000 കയ്യിൽ മുടക്കേണ്ടതാണോ? നല്ല അടിപൊളി വേഗം, നല്ല ചൊറുക്കളുണ്ട് കേട്ടോ. ബാബാ കേട്ടില്ലേ, ഇത് 2010 മോഡലാണ്. 10 മാസം വണ്ടിയാണ്, 10-12 മാസം വണ്ടി. അതായത് 85 കിലോമീറ്റർ ആകെ ഓടിയ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ഓ, സിംഗിൾ ഓണർഷിപ്പ് ആണ്. 10 സിംഗിൾ ഓണർഷിപ്പ് ആയിട്ടുള്ളു അല്ലേ. നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടി, ചെറിയൊരു വണ്ടി, ചെറിയൊരു ആവശ്യക്കാർക്ക് നല്ല, ചെറിയ വിലക്ക് കൊടുക്കാം, ചെറിയൊരു വിലക്ക്. ഓക്കേ.
കിലോമീറ്റർ ഓടി? കിലോമീറ്റർ 82,000 80,000 ചെറിയ മേലെ ഓടിയിട്ടുള്ളൂ. ഒന്നുമില്ല, 12-ാം മാസം വരെ ഇൻഷുറൻസ് ഉണ്ട്, എല്ലാം ഉണ്ട്, എല്ലാ ഭാഗവും ഉണ്ട്. ഓക്കെ, എത്രയും വണ്ടി നമ്മൾ ചോദിക്കണം? 2,50,000 രൂപയൊക്കെ ചോദിക്കാം. 245,000 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം. ഓ, 15 വണ്ടി നിൽക്കണ്ട, അതേ ക്വാളിറ്റിയില് 2010 വണ്ടി ഉണ്ട്. അതേ ക്വാളിറ്റിയിലല്ല, കണ്ട സ്ക്രാച്ച് കാര്യങ്ങളൊന്നും ക്ലിയർ വണ്ടി, ഫുൾ ക്ലീൻ വണ്ടി. ഒരു 50,000 മുടക്കിൽ നമുക്ക് ഇറക്കാൻ പറ്റില്ല. അതേ, നമ്മള് പ്രൊഫൈല് നോക്കി നോക്കാം, ഒരു 1.5-1.75 ബാങ്ക് കിട്ടുള്ളൂ മാക്സിമം നോക്കാല്ലേ. നിങ്ങളെ പ്രൊഫൈൽ ഉഷാറാണ്, മാക്സിമം ലോൺ അതിനനുസരിച്ച് മാക്സിമം ചെയ്തെടുക്കാം. പെട്രോൾ മാത്രം മൈലേജ് കിട്ടും? ഇത് പെട്രോള് പുതിയ മോഡൽ ഇഞ്ചം വരുന്നുണ്ടല്ലേ, ഒരു 17-18 എന്തായാലും മൈലേജ് കിട്ടും. VXI ആണ് ഓപ്ഷൻ വരുന്നില്ലേ? VXI ഓപ്ഷൻ. അതേ നമുക്ക് വേറെ വാഗൺ ഉണ്ടല്ലോ, അത് 15 ആണ്. 15 മോഡലാണ്, 15 രണ്ടാമത്തെ ഓണർഷിപ്പില് വരുന്ന വണ്ടി VXI. ഇത് 85,000 തന്നെ ഓടിയിട്ടുള്ളൂ. സെയിം മോഡൽ തന്നെയാണ്, ടയറും കാര്യങ്ങളും ഗ്രില്ലും കാര്യങ്ങളൊക്കെ ചെയ്തു. സീറ്റ് കവറ്, നല്ലൊരു ക്വാളിറ്റി വണ്ടി ഉദ്ദേശിക്കുന്നവർക്ക് നല്ല അടിപൊളിയാക്കി, നല്ല ടോപ്പ് വണ്ടി. സീറ്റ് ഒക്കെ ഉഷാറാണല്ലേ, ഡിക്ക് സ്പോയിലർ കാര്യങ്ങൾ അത്യാവശ്യം എല്ലാ ഫിറ്റിംഗ്സും എല്ലാം ഉണ്ട്, എല്ലാം കൂടെ ഉഷാറുണ്ട്. നല്ലൊരു വാഗണർ ക്വാളിറ്റി ഉദ്ദേശിച്ച് വരുന്നവനെ നല്ലൊരു ഫാമിലി പറ്റി അടിപൊളി വണ്ടി വണ്ടി കൊടുക്കാം. ഓക്കെ, കൊടുക്കാം. പിന്നെ ഇത് എത്ര ചോദിക്കണം നമ്മള്? ഇത് നമ്മൾ 365,000 രൂപയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ചെറിയ മാറ്റത്തിൽ നമുക്ക് കൊടുക്കാം, എന്തായാലും കുറച്ച് കൊടുക്കാം. ലോൺ എത്ര കയറും? ലോൺ ഏകദേശം 3,00,000 രൂപയുടെ അടുത്ത് നമ്മൾ ചെയ്തു മാക്സിമം കയറും. 3,00,000 അടുത്ത് മാക്സിമം ലോൺ കയറും, ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കും ചെയ്യാലല്ലേ. ഓക്കെ, അതേ മാർക്ക് തന്നെ ഒരു എസ്ക്ലോസ് ഉണ്ടല്ലോ ഇവിടെ. ഇത് 2017-12-ാം മാസം സീറ്റ ഓപ്ഷനൽ വരുന്ന വേണ്ടിയാ. സീറ്റ ഓപ്ഷനലാണ്. ഓക്കെ, കിലോമീറ്റർ കിലോമീറ്റർ 1.5 ലക്ഷം കറക്റ്റ് സർവീസ്, 1,00,000 മേജർ സർവീസ് കൊടുത്തു എടുത്തു. അപ്പൊ ഞാൻ കാര്യങ്ങളൊന്നും നോക്കണ്ട, പുതിയത് സിംഗിൾ ഓണർഷിപ്പ് വേണ്ടി 17-12-ാം മാസം വേണ്ടി. 17-12-ാം മാസം 18-12-17 അവിടെ സ്റ്റിക്കർ ഉണ്ടല്ലേ, 22-12-2017 ആണല്ലേ. 12-ാം മാസം 18-ാം മാസം വേണ്ടി. ഇത് കിലോമീറ്റർ തുടങ്ങിയിട്ട് ഇത് 1,48,000 അടുത്ത് ഓടിക്കണം. 1,50,000 രൂപയുടെ സർവീസ്, 1,00,000 രൂപയുടെ സർവീസ് കമ്പനിന്ന് എടുത്തു ചെയ്തു പോകാനല്ലേ. എത്ര വണ്ടി നമ്മൾ ചോദിക്കണം? ഇത് നമുക്ക് 7,50,000 രൂപയൊക്കെ ഫൈനല് കൊടുക്കാം. 7,00,000 രൂപ ഫൈനൽ കൊടുക്കാം. കൊടുക്കാം, ഇനി കൊറേ ഉണ്ടാവില്ല. വണ്ടി ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല, എണ്ണ അടിച്ച് ഓടിയാൽ മതി. കറക്റ്റ് കമ്പനി സർവീസ് ആണ്, മേജർ സർവീസ് കമ്പനിന്ന് ചെയ്തു പോകാനല്ലേ. എത്ര 7,00,000 എന്തായാലും കുറച്ച് കൊടുക്കൂല. 7,00,000 രൂപ ലോണും കിട്ടും, നല്ല പ്രൊഫൈലുള്ളവർക്കാണ്. 7,00,000 രൂപ ലോൺ മാക്സിമം ലോൺ കയറും. ഒരു 50,000 മുടക്കിൽ നമുക്ക് അടിപൊളി എസ്ക്ലോസ് കൊടുക്കാം. ബ്ലൂ കളർ ഡീസൽ വണ്ടി. എത്ര മൈലേജ് ഡീസലിന്? ഇത് ഹൈബ്രിഡ് അല്ലേ, 25 സുഖമായിട്ട് കിട്ടും. കിട്ടും, ഇത് ഹൈബ്രിഡ് ആണ്, യാത്ര സുഖമാണ്. മെയിൻ ആയിട്ട് പറഞ്ഞല്ലേ, മാരുതിന്റെ ഇതില് ലക്ഷറി വണ്ടിയാണല്ലേ എസ്ക്ലോസ്. നെക്സന്റെ ലക്ഷറി വണ്ടിയാണ്, അലുവീല് കാര്യങ്ങളൊക്കെ ഫുൾ പക്ക ആണ്, ടയർ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ. 20 മേലെ എന്തായാലും മൈലേജ് ആണ്, ഗ്യാരണ്ടി. നല്ല രണ്ട് അടിപൊളി ഡാക്സിന്റെ റെഡികൾ, രണ്ട് റെഡ് കളറാണ്, ഫുൾ ഓൾ ഓറുപ്പ്യ മുടക്കണം. നിങ്ങളെ പ്രൊഫൈൽ ഉഷാറാണ്, ഫുൾ ഓൾ രണ്ട് വണ്ടി കിട്ടും. ബാബാക്ക് തന്നെ ഇട്ടില്ലായിരുന്നു. ഇത് 2017 മോഡല്. 2017 മോഡലാണ് മോഡൽ. 50,000 കിലോമീറ്ററോടെ ക്ലീൻ വണ്ടി. ക്ലീൻ വണ്ടിയാണ്. വെറും 50,000 നമ്പർ ഉണ്ടല്ലേ. കിലോമീറ്റർ 50,000. ഓണർഷിപ്പ് രണ്ടാമത്തെ ഓണർഷിപ്പ് നിലവിലുള്ളത്. റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല, ചോദിക്കണ്ടല്ല. നല്ല ടയർ പുതിയതുണ്ട്, നല്ലൊരു ക്വാളിറ്റി വണ്ടി, ഹൈ ക്വാളിറ്റി വണ്ടി. പറഞ്ഞു കൊടുക്കാം. ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് ഉണ്ട്, സെക്കൻഡ് ജാവ് ഉണ്ട്, രണ്ട് റിമോട്ട് ഉണ്ട്, എല്ലാ സംഭവം. സീറ്റർ കാര്യങ്ങളൊക്കെ ഉഷാറാണ്. അതേ തന്നെ നല്ല ക്വാളിറ്റി ആൻഡ് ക്വാളിറ്റി വണ്ടി. ഇതെല്ലാം വാഗണറിൽ പോകണമല്ലോ, നല്ല മൈലേജ് കിട്ടും. എത്ര മൈലേജ് ഉണ്ട് പെട്രോൾ? ഒരു 18-20 സുഖമായിട്ട്. എന്തായാലും മൈലേജും കിട്ടും, നല്ല ദമ്മിൽ പോകാമല്ലേ. എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നത്? 2,30,000 രൂപ ചോദിക്കണ്ടേ. നല്ലൊരു പ്രൊഫൈലൊക്കെ ഉള്ളവർക്ക് ഏകദേശം 2,30,000 രൂപ ലോൺ കയറും. ഫുൾ ലോൺ, നിങ്ങളെ പ്രൊഫൈൽ ഉഷാറാണ്, മാക്സിമം ഫുൾ ലോൺ ആണ്. 750 സിവിൽ സ്കോറിന്റെ മേൽക്കുണ്ടെങ്കിൽ നമുക്ക് 2,30,000 രൂപ ലോൺ മാക്സിമം ലോൺ കയറും, ചെയ്തു കൊടുക്കും. ഇത് ഫുൾ ലോൺ കയറി കഴിഞ്ഞാല് ഒരു മാസത്തിൽ 5 വർഷത്തിന് ഉണ്ടല്ലോ. 5 വർഷം ഒരു മാസം എത്ര വരും? ഒരു 6,000 രൂപ സിവിൽ നോക്കിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. പറയാൻ പറ്റൂല, നമ്മൾ ലോണിന്റെ എക്സിക്യൂട്ടീവ് പറഞ്ഞെടുത്തോളൂ. അങ്ങനെ നിങ്ങൾ വിളിച്ചോളി, കാര്യങ്ങൾ കറക്റ്റ് അറിയാൻ കഴിയുമല്ലോ അല്ലേ. ഓക്കെ, അതേമാതിരി തന്നെ വേറെ ടാക്സ് റെഡി ഉണ്ടല്ലോ. 2016 വണ്ടി. 16, ഇത് 15, ഇത് 16. 70,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓക്കെ, ഓണർഷിപ്പ്? ഓണർഷിപ്പ് നോക്കണം, നോക്കിയില്ല. ഒന്നോ അല്ലെ രണ്ടൊക്കെ ആയിരിക്കും. റീപ്ലേസ് റീപ്ലേസ്മെന്റും കാര്യങ്ങളൊന്നും ഇല്ല. നല്ല വൃത്തിയുള്ള വണ്ടി, നല്ല ക്വാളിറ്റി ആൻഡ് ക്വാളിറ്റി വണ്ടി. ഓക്കെ,
എത്ര വണ്ടി നമ്മൾ ചോദിച്ചു? 2 ലക്ഷം രൂപയ്ക്ക് ഫൈനൽ നമ്മൾ കൊടുക്കാം. ഇത് 2 ലക്ഷം ഉള്ളോ? 2 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം ഫൈനൽ കൊടുക്കാം. ഇനി കുറേ പുതിയ എടുത്തോളൂ. ഫസ്റ്റ് ക്ലാസ് ആണോ അതോ നിങ്ങളെ പ്രൊഫൈൽ ഉഷാറാണ്? ഇതും ഫുള്ളാണ്, ഇവിടെ ഫുള്ളാണ്. നിങ്ങളെ പ്രൊഫൈൽ ഉഷാറാണ്? 750 സിബിൽ സ്കോറ്, അത്യാവശ്യം ട്രാക്കും കാര്യങ്ങളും, അത്യാവശ്യം ബാങ്കിലെ സ്റ്റേറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഫുൾ ഓൺ കൊടുക്കണം. ഫുൾ ഓണിലുള്ള വണ്ടി ഉണ്ടെന്ന് ചോദിച്ചാൽ വിളിച്ചിട്ട് ഒരു കാര്യമില്ല. ഫുൾ ഓൺ ഒക്കെ എല്ലാ വണ്ടിയും നമ്മൾ ചെയ്തു. കസ്റ്റമറെ പ്രൊഫൈലിനനുസരിച്ചാണ് മാക്സിമം ചെയ്യാറ്. ആധാർ കാർഡും പാൻ കാർഡും ബാങ്ക് സ്റ്റേറ്റ്മെന്റും കൂടി ആയിട്ട് വന്നാല് നമുക്ക് കിട്ടോ കിട്ടൂല എത്ര കിട്ടും എന്നൊക്കെ ഇവിടെ നമുക്ക് ഓഫീസിൽ ചെയ്തുകൊടുക്കാം. കിട്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. നമുക്ക് നല്ല അടിപൊളി ക്വാളിറ്റി, നല്ല അടിപൊളി അൾട്ടിസ് നടക്കുന്ന നല്ല അടിപൊളി സെഡാൻ വണ്ടി അലവിലെ കടയിൽ എന്താ ചുരുക്ക്? എങ്ങനെ വാങ്ങിട്ടില്ലേ? 2015 ന്യൂ ടൈപ്പ് വണ്ടിയാ. 15 ന്യൂ ഷേപ്പ് ആണ്. ന്യൂ ഷേപ്പ് ഏതാ അലവില്? അടിപൊളി 4 പുത്ത അലവില്, 4 ഫുൾ കട്ട് ടയറ്, നല്ല സീറ്റ് കവറ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ലെതറിന്റെ അടക്കം ചെയ്ത വണ്ടിലെ എന്താ ലുക്കില്? ഉള്ളില് ബോളും വെച്ചോണല്ലോ. ഇത് കിലോമീറ്റർ ഓടിയുണ്ട്? 1,85,000 90 അടുത്ത് ഓടിയുണ്ട്. കറക്റ്റ് ജനുവിനിറ്റി ആണ്. 2 ഓണർഷിപ്പ് നമ്പർ ആയ വണ്ടി. അവിടെ ഒരു ഓണർ, ഇവിടെ ഒരു ഓണർ. അങ്ങനെ ഒറ്റ ഓണർ തന്നെയാണല്ലേ? ഓക്കെ. റീപ്ലേസ്മെന്റ് കാര്യം ഒന്നുമില്ല. ബംഗ്ലാസും കൂടി പറഞ്ഞില്ല, ഒന്നുമില്ല. കമ്പനി ഹിസ്റ്ററി എടുത്തു, ഹിസ്റ്ററിയിൽ ഒരു ഫോൾട്ടും ഇല്ല, ഒന്നുമില്ല. ഫുള്ള് പക്ക ഹിസ്റ്ററിലുണ്ടല്ലേ? ഏകദേശം കമ്പനി ഹിസ്റ്ററി ആണ്. സർവീസ് ഉണ്ട്. ഓക്കെ. എത്ര വണ്ടി ചോദിക്കുന്നത്? നമുക്ക് 7.5 ലക്ഷം രൂപയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതെന്തായാലും കുറച്ച് കൊടുക്കും. എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തിയിട്ട് നമുക്ക് കൊടുക്കാം. നല്ല ക്വാളിറ്റി ആണ്. നല്ല വണ്ടി റീപ്ലേസ്മെന്റ്, അതായത് ഒരു കേരള വണ്ടിന്റെ ക്വാളിറ്റി ആണ്. ആ ക്വാളിറ്റിയിൽ പറഞ്ഞു കൊടുക്കും ചെയ്യാലോ നമുക്ക്. ലോൺ എത്ര കയറുന്നാല്? ലോണര് 6.75-7 രൂപ. ആ ലെവലിൽ എന്തായാലും ലോണ് കയറും. മാക്സിമം ആണോ? നല്ല പ്രൊഫൈൽ ആണെങ്കിൽ മാക്സിമം ചെയ്ത് നോക്കാം. ഒരു 19 രൂപ ഇറക്കാം. ഇത് ഡീസൽ മാത്രം മൈലേജ് കിട്ടും? ഒരു 18-20. ആ ലെവലിൽ എന്തായാലും മൈലേജ് കിട്ടും ചെയ്യോ അല്ലേ? വെറും 1 ലക്ഷം രൂപയ്ക്ക് നല്ല അടിപൊളി സിംഗിൾ ഓണർഷിപ്പ് സിഫ്റ്റിംഗ് വേണം. അതാ കൊടുക്കണം. ബാബാ കണ്ടില്ലേ? 2011-12 രജിസ്റ്റർ എന്റെ സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട്. 11-12 രജിസ്റ്റർ സിംഗിൾ ഓണർഷിപ്പ്. അത് അലവിലെ അലവിയില് 15-15 വീൽ ഉണ്ട്. അതെ. പിന്നെ സർട്ടിഫൈഡ് റീപ്ലേസ് ഉണ്ടോ? ഒന്നുമില്ല. മേജർ സർവീസ് ഇപ്പൊ എടുത്തോണം. എല്ലായിടത്താണ്. 1,15,000 ആകെ ഓടിയിട്ടുള്ളൂ. ലെതറിന്റെ കവറും കാര്യങ്ങളൊക്കെ ചെയ്താൽ അടിപൊളി വണ്ടി. ഡോൾട്ടോൺ കളർ ആക്കിയ വണ്ടി. എത്ര വണ്ടി ചോദിക്കണം? നമ്മള് 3.5 ലക്ഷം രൂപയാണ് ചോദിക്കണ്ടേ. അതെന്തായാലും കുറച്ച് കൊടുക്കും. മാറ്റങ്ങൾ ചെയ്ത് കൊടുക്കാം. നല്ല സീറ്റ് കവർ ഉണ്ട്, നല്ല സെറ്റ് ഒക്കെ ഉണ്ട്. എല്ലാ കാര്യങ്ങളും ഉണ്ട്. അടിവീല് കാര്യങ്ങൾ എല്ലാം ഉണ്ടല്ലോ. എല്ലാം ഉണ്ട്. വേറെ മേജർ റീപ്ലേസ് കാര്യങ്ങൾ ഒന്നുമില്ല. ധൈര്യമായിട്ട് വന്നോളൂ. എത്ര കൊടുക്കാം? 3.5 രൂപ. കുറച്ചും കൊടുക്കാം. എന്തെങ്കിലും ചെറിയ മാറ്റം എന്തെങ്കിലും ചെയ്ത് കൊടുക്കാം. വീഡിയോ വരുന്നത് ഡീസൽ വണ്ടി ആണല്ലേ? ഡീസൽ വണ്ടി. ഓക്കെ. ലോൺ എത്ര കയറും? ഇതൊരു 2.5 രൂപ ചെയ്ത് മാക്സിമം കയറും. എന്തായാലും ഒരു 19 രൂപ 1 ലക്ഷത്തിനുള്ളിൽ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല അടിപൊളി സ്വിഫ്റ്റ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി ഇറക്കുക. അലവിൽ ഇട്ട വണ്ടി അല്ലേ? ഓക്കെ. വേറെ പണികളൊന്നും ചെയ്യാം. ഫുൾ പക്ക വണ്ടി. അതേമാതിരി ഒരു ഐറ്റം ഉണ്ടല്ലേ? ഐറ്റനെ 2017 വണ്ടി. 2017 മോഡൽ ഐറ്റനാണ്. ഏത് ഓപ്ഷൻ വരുന്നത്? ഇത് 2017 മേഗനാണ്. സിംഗിൾ ഓണർഷിപ്പ് 48,000 കിലോമീറ്റർ ജെന്യൻ സർവീസിലാണ്. കറക്റ്റ് പ്രോപ്പർ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി. 48,000 ഓടിയിട്ടുള്ളു. ലോ കിലോമീറ്റർ വണ്ടി അല്ലേ? ഓക്കെ. വേറെ റീപ്ലേസ് ഒന്നുമില്ല. പമ്പർ കാര്യങ്ങൾ എന്തൊക്കെ ടച്ച് ചെയ്തു? മേജർ ആയിട്ട് ഒന്നുമില്ല. ഒന്നുമില്ല. 4 മിച്ചിലിന്റെ ടയർ ഉണ്ട്. കരിമ്പത്തം ടയർ ഇട്ടുകൊണ്ട് സിംഗിൾ ഓണർഷിപ്പ് ആണ്. സീറ്റർ കാര്യങ്ങളൊക്കെ ഉഷാറാണല്ലേ? എത്ര വണ്ടി ചോദിക്കുന്നതല്ലേ? ഇത് നമ്മൾ 3.5 ലക്ഷം രൂപ കൊടുക്കാം. കൊടുക്കാം. അതെന്തെങ്കിലും കുറച്ച് കൊടുക്കാം. 3.5 ലോണും കിട്ടും. മാക്സിമം ലോണ് കയറും. ഇത് പെട്രോൾ ആകുമ്പോൾ എത്ര മൈലേജ് കിട്ടും? ഇത് പെട്രോൾ ആകുമ്പോൾ 17, 16, 17, 18 വരെ പ്രതീക്ഷിക്കും. എന്തായാലും മൈലേജ് കിട്ടും. നല്ല അടിപൊളിയാക്കി ഇത് കയറ്റം കയറുമ്പോൾ ബാക്ക് ഇറങ്ങും. മാനുവൽ അല്ലേ? സിവിടി ആകുമ്പോഴാണ് പിന്നെ ഓട്ടോമാറ്റിക് ആകുമ്പോൾ ഇറങ്ങാത്തുള്ളൂ അല്ലേ? വേറെ പണികളൊന്നും ഇല്ല. നല്ല കമ്പനി സ്ഥലം. കറക്റ്റ് സർവീസ്. ഇസ്റ്റർ ഉള്ള വണ്ടി അല്ലേ? നല്ല. ഇത് ലോൺ എത്ര കയറും? 3.5 രൂപ ലോണ് കയറും. മാക്സിമം 4 രൂപയാണ്. 3.5 രൂപ ലോൺ കയറും. ലോൺ കയറും. ഒരു 10,000-35,000 നമുക്ക് നല്ല പ്രൊഫൈലിന്റെ ഇറക്കി കൊടുക്കാം. ഇറക്കാം. ഈ വണ്ടി സിംഗിൾ ഓണർഷിപ്പ്, കറക്റ്റ് സർവീസ്, പമ്പർ ഇൻഷുറൻസ് കമ്പനി ടൈപ്പുള്ള ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ്. എല്ലാം കൂടി ഉഷാർ വണ്ടി. എണ്ണടിച്ച് ഓടിയാ 4 മിച്ചിലിന്റെ ഫുൾ കട്ട ടയർ ഉണ്ട്. ടയർ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ? ഓക്കെ. അതേമാതിരി സ്വിഫ്റ്റ് ഉണ്ടല്ലോ ബാക്കില്.
2012 വണ്ടി. നല്ല അടിപൊളി സ്വിഫ്റ്റ് ഉണ്ട്. 2012 മോഡലാണ്. അലവിലൊക്കെ ചെയ്ത നാല് പുത്തൻ ടയർ. ഡയമണ്ട് അലവിലല്ലേ. നല്ല സീറ്റ് കവർ ഉണ്ട്. അടിപൊളിയൊക്കെ സൂപ്പർ വണ്ടി. ഓ, കിലോമീറ്റർ ഓടിക്കണ്ട്? കിലോമീറ്റർ 140 ഓടിക്കണ്ട്. ഓണർഷിപ്പ് സിംഗിൾ മൂന്നാമത്തെ നിലവിലുള്ള. എത്ര വണ്ടി ചോദിക്കുന്നത്? നമ്മള് 3-6 രൂപ ചോദിക്കണ്ട്. ചെറിയ മാറ്റങ്ങളൊക്കെ ചെയ്തു കൊടുക്കാം. ഡയമണ്ട് അലവില് ചെയ്തു. നാല് കരിമ്പുത്തൻ ടയർ എല്ലാം ചെയ്തുള്ള കരിമ്പുത്തൻ വണ്ടി. ലോൺ എത്ര കയറുമ്പോ? ഇതൊരു 3 രൂപ 2.50-2.75 രൂപ മാക്സിമം ലോൺ കയറും. ഒരു 15 രൂപ കറക്കാൻ്റെയോ ഡീസൽ വണ്ടിയാണ്. മൈലേജ് ഉണ്ടോ? അതേപോലെ നല്ല അടിപൊളി നീല കളർ റിഡ്സ് ഉണ്ടല്ലോ. ഇത് 2010 സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. 10 സിംഗിൾ ഓണർഷിപ്പ് ആണ്. 160,000 കറക്റ്റ് ജെന്യൂൺ സർവീസ് ഉണ്ട്. നല്ല ക്വാളിറ്റി ആണ്. നല്ല ക്വാളിറ്റി ഉണ്ട്. നല്ല ക്വാളിറ്റി ആണ് വണ്ടി എന്ന് പറയാൻ പറ്റില്ല. അമ്മാര് ക്വാളിറ്റി. ഇത്രയും ക്വാളിറ്റിയാണ്. സിറ്റിയറൊക്കെ നല്ല അടിപൊളിയൊക്കെ ചെയ്തോണ്ട്. സിംഗിൾ ഓണർഷിപ്പ് വേണ്ടി. ഫുള്ള് പ്രോപ്പർ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ട്. മേജർ ആയിട്ട് ഒന്നുമില്ല. ഇത് ഓപ്ഷനാ വരുന്നത്? ഇത് വിഡിഐ വണ്ടി. ഡീസൽ വണ്ടി വിഡിഐ. എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നത്? 2,30,000 ചോദിക്കണ്ട്. 2.5 ലക്ഷം രൂപ ഫൈനൽ കൊടുക്കാം. കൊടുക്കും ചെയ്യാം. പിന്നെ വക്കീൽ നമ്മളൊക്കെ ഉണ്ടല്ലോ. ആ വക്കീലിന്റെ വണ്ടി സിംഗിൾ ഓണർ വക്കീലിന്റെ അടുത്ത് എടുത്തു പോകാം. എടുത്തു പോകാൻ നമ്മളിപ്പോ ഇതൊന്നും മാറ്റിട്ടൊന്നും ചെയ്യില്ല. നല്ല ഉഷാർ വണ്ടിയാണല്ലേ. ചെയ്തിട്ടില്ല. എത്ര ലോൺ കയറുന്നാല്? ഇതൊരു 1.5 ലോൺ ഇട്ട് ലോൺ കയറും. ഒരു 50 രൂപയൊക്കെ ഇറക്കോ? ഇറക്കാം. 50 രൂപയ്ക്ക് ഉഷാറാണ്. 50 രൂപയ്ക്ക് 60 രൂപയ്ക്ക് 20 രൂപയ്ക്ക് 10 രൂപയ്ക്ക് ഇറക്കട്ടോ. അത്യാവശ്യം നല്ല വൃത്തിയുള്ള ക്വാളിറ്റി തന്നെയാണ്. അതേപോലെ അടുത്തല്ല അടിപൊളി ജീപ്പ് കോമ്പസ് കാണും. വിറ്റ് കളർ 2018 ജീപ്പ് കോമ്പസ് ലിമിറ്റഡ്. 4x4 അല്ലേ? സാധാരണ ഓക്കെ. അതെ, സൺറൂഫ് ഒന്നും വരാത്തതാണ്. K10 ഇവിടെ പുതിയ വണ്ടി ഇറങ്ങിയത്. ഫാൻസി നമ്പറും മലപ്പുറം 4 ഇറങ്ങിയാണല്ലേ. 12x21 ഫാൻസി നമ്പർ ഉണ്ട്. വൈറ്റ് കളറാണ്. കിലോമീറ്റർ ഓടിയുണ്ട്? കിലോമീറ്റർ 1,24,000 ജെനുവിനിറ്റി സർവീസ് വണ്ടി. ഫുള്ള് പക്ക വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് പറഞ്ഞേ. അതെ. തൊട്ടുമുണ്ട് റീപ്ലേസ് ഒന്നും ഞാൻ ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാം. ഒന്നുമില്ല. എത്ര വണ്ടി ചോദിക്കണ്ട്? ഇത് നമ്മക്ക് 12 ലക്ഷം രൂപ കൊടുക്കാം. 12 ലക്ഷം രൂപ വണ്ടി കൊടുക്കാം. ഓ, മാക്സിമം ലോൺ കൊടുക്കാം. 12 രൂപ ലോണും കയറി. ഫുൾ കയറോ? ഓ, ഫുൾ ഓള് ജീപ്പ് കോമ്പസ് കൊണ്ടുപോകാം. അല്ല, ഫുൾ പക്ക വണ്ടി. ഡീസലിന്റെ ഫീൽ തന്നെ. അതെ. എത്ര മൈലേജ് കിട്ടും? ഇതൊരു 18-20 ലെവലിലേക്ക് കിട്ടും. മൈലേജ് ഉണ്ടല്ലേ. നല്ല പവറിലുള്ള ദമ്മില് പോകാം. ഡോറൊക്കെ തുറന്നപ്പോ എന്തോ അമ്മാര് വെയിറ്റ് ആണല്ലേ. ഫുൾ ഓള് ഉറപ്പ് മുടക്കാതെ ജീപ്പ് കോമ്പസ് ലിമിറ്റഡ് എഡിഷൻ കൊണ്ട് 12x21 ഫാൻസ് നമ്പറിലെ വണ്ടിയിലേ. അല്ല, ഐട്ടും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട കസ്റ്റമർ ആണെങ്കിൽ അല്ലെങ്കിൽ ചെറിയ മുടക്കിൽ ആർക്കും ചെയ്യാം. ചെറിയ മുടക്കിൽ നല്ല അടിപൊളി എല്ലാ ഫിറ്റിംഗ്സും ഉള്ള അടിപൊളി സ്വിഫ്റ്റ് ഡിസൈർ ആണ്. അലവിയിൽ വരെ മാണിക്കക്കല്ല് പുകഴ് ചെയ്ത വണ്ടിയില്ലേ. ഞങ്ങളില്ല 2010 വണ്ടി. ചെറുക്കണല്ലോ. 4 ടയർ പുതിയത്. അലൈവീല്, ആൻഡ്രോയിഡ് സെറ്റ്, റിവേഴ്സ് ക്യാമറ എല്ലാം ചെയ്തു. എല്ലാതുണ്ട്. നല്ല സീറ്റ് കവർ ഉണ്ട്. എല്ലാ ഭാഗവും ഓക്കെയാണ്. ഫുള്ള് പക്ക വണ്ടി. വീഡിയോ വണ്ടി. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ 1,65,000 ഓടിക്കണ്ട്. അതില് ടൈമിംഗ് ചെയ്യാനും കാര്യങ്ങളൊക്കെ അപ്പൊ മാറി ചെയ്തു. എല്ലാം മാറിയോ? എല്ലാം മാറി. ഓ, ഓണർഷിപ്പ് എത്ര? ഓണർഷിപ്പ് 3-ാമത്തെ ഓണർഷിപ്പിലാണ് ഇപ്പൊ നിലവിൽ നിലവിലുള്ളത്. സിറ്റിയർ കാര്യങ്ങളൊക്കെ ഉഷാറാണ്. ഫുള്ള് പക്ക വണ്ടി. എത്ര വണ്ടി ചോദിക്കണത്? നമുക്ക് 2.5 ലക്ഷം രൂപ നമ്മൾ ചോദിക്കണ്ടേ. 2,45,000 ഫൈനലി നമുക്ക് കൊടുക്കാം. 5,000 കുറച്ച് 2,45,000 ഫൈനലി കൊടുക്കാം. നല്ല മെക്കാനിക്ക വണ്ടി. ഫുള്ള് മെക്കാനിക്കാണ്. ഫുള്ള് പണിപ്പിച്ച് ആൻഡ്രോയിഡ് സെറ്റ്, അലവീല്, ടയറും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല അടിപൊളി വണ്ടി. ഇതിപ്പോ ലോൺ എത്ര കയറും? ഒരു 1.5 ലോൺ ഇട്ട് കൊടുക്കാം. മാക്സിമം ലോൺ കയറും. ഒരു 19 രൂപയ്ക്ക് ഇറക്കാൻ പറ്റുമോ? നോക്കട്ടെ. നിങ്ങളെ പ്രൊഫൈൽ ഉഷാറാണ്. മാക്സിമം ലോൺ ആണ്. അതേപോലെ i20 ഉണ്ടല്ലോ. കുറെ വണ്ടികളുണ്ടല്ലേ. കുറെ വണ്ടികളുണ്ട്. ചെറു വണ്ടികളൊക്കെ ഉണ്ട്. ചെറുവണ്ടി കുറെ ഉണ്ട്. ചെറുവണ്ടി എത്ര മുതൽ തുടങ്ങും? 85 രൂപ ചെറുവണ്ടികൾ സ്റ്റാർട്ടിംഗ് ആണ്. കുറെ വണ്ടികൾ ഏത് വണ്ടിക്കും വിളിച്ചാലും കേട്ടോ, ഏത് വണ്ടിക്കും വിളിച്ചാലും മാക്സിമം സെറ്റ് ആക്കി മാക്സിമം ലോൺ തരുമല്ലേ. ഫ്രണ്ട്സ്, അപ്പൊ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. ചെറിയ വീഡിയോ എല്ലാം ഇഷ്ടപ്പെടുമെന്ന് ചിലർക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മളെ ചാനൽ കാണാൻ മറക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. കടന്റെ ലൊക്കേഷൻ നമ്മുടെ ഡീറ്റെയിൽസ് കാണുക. ഡിസ്ക്രിപ്ഷനിലും നമ്പറൊക്കെ സ്ക്രീനിലും ഉണ്ടാവും. ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ മറക്കണം. അടുത്തെല്ലാം അടിപൊളി വീഡിയോ ആയി വീണ്ടും കാണാം.